ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എമ്മ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എന്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഓട്ടോമാറ്റിക്കലി ചിരി വരുന്നുണ്ട്, കാര്യം നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ടോ. എന്താ സങ്കട വാർത്ത എന്നറിയോ? ഇന്ന് ജൂലൈ 7-ാം തീയതിയാണ്. ഓഗസ്റ്റ് 7 കഴിഞ്ഞ് ഏകദേശം നമ്മുടെ സെപ്റ്റംബർ 2-ാം തീയതിയാണ് ഓണപ്പരീക്ഷ വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, 1.5 മാസത്തോളം ഗ്യാപ്പ് ഉണ്ടായിട്ടും പല കുട്ടികളും, കേരളത്തിലെ എസ് എസ് എൽ സി നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 70% കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാർക്കറിയില്ല, കൂടെയുള്ള സുഹൃത്തുക്കൾക്കറിയില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സങ്കട വാർത്ത. അതായത് നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ അവർ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായിരിക്കും, സ്നാപ്ചാറ്റിൽ ആക്റ്റീവായിരിക്കും, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അപ്പം റിപ്ലൈയും തരും. പക്ഷേ ഇവർ പഠിക്കുന്നുണ്ട്, ഹോംവർക്കുകൾ ചെയ്തു വരുന്നുണ്ട്, ചോദ്യം ചോദിച്ചാൽ, ടീച്ചർ ചോദ്യം ചോദിച്ചാൽ ഉത്തരം അപ്പപ്പം അതിൻ്റെതായ രീതിയിൽ പറയുന്നുണ്ട്. എക്സാമുകൾ എഴുതുമ്പോൾ അവർക്ക് മാർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും സീരിയസ് ആയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കേരളത്തിൻ്റെ എസ് എസ് എൽ സി ഭാഗത്തു നിന്നുള്ള ഒരു സാഡ് ന്യൂസ് എന്നുള്ളത്. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളുടെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എല്ലാവരും സീരിയസ് ആയി വരുന്നുണ്ട്, എന്നാൽ നീ സീരിയസ് ആവുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. നിങ്ങളെ കൂടെയുള്ള ഫ്രണ്ട് ട്യൂഷനിൽ പോകുന്നവരാണെങ്കിലും സ്കൂളിലാണെങ്കിലും, അവർ മേ ബി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഫ്രീ പീരീഡുകൾ വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ തന്നെ പോലെ തന്നെയാണ്, ഞാൻ എന്താണോ പഠിക്കാതെ, എനിക്ക് എന്താണോ മടിയുള്ളത് അതേ മടി അവൾക്കും ഉണ്ട്, അല്ലെ അവനും ഉണ്ട്. ഇപ്പൊ സ്കൂള് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് അവൾ പറയുന്നു എനിക്ക് സമയം കിട്ടാറില്ല, ഞാൻ പഠിക്കാനും തുടങ്ങിയില്ല, ഈ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് എനർജി കൈമാറുകയാണ്. പക്ഷെ അതേ സമയത്ത് പോസിറ്റീവായിട്ട് ആ ഫ്രണ്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 1.5 മാസം സമയം നിലവിലുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിന്ന് പാളും. കാര്യം ഇനി ഞാൻ ഇതേ വീഡിയോ ചെയ്യുമ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ടാകും. കേവലം വെറും 25 ദിവസത്തോളമേ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് കാര്യം ഇപ്പോൾ ജൂലൈ 5 ആയല്ലോ. 2 മാസം 2 മാസം ഒന്നുമില്ല, 1.5 മാസം കൊണ്ട് സെപ്റ്റംബർ 2 എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് കണ്ടമാനം പഠിക്കാനുണ്ടാവും. ഹിസ്റ്ററി ആലോചിക്കുക, ജോഗ്രഫി ആലോചിക്കുക, മാത്സ് ആലോചിക്കുക, സർക്കിൾസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, അരിത്തമാറ്റിക് സീക്വൻസ് പല കുട്ടികളും തീർന്നു എന്ന് പറയും. പക്ഷെ തീർന്നി ഉണ്ടാവില്ല, അത്രമേൽ ടോപ്പിക്കുകൾ നിരന്നു കിടക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ പഠിക്കാൻ, എ പിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത്രമേൽ ആ ചാപ്റ്റർ ഇൻഫിനിറ്റി ആണ്, എത്ര പ്രോബ്ലം ചെയ്താലും തീരാത്തൊരു ചാപ്റ്ററാണ് അരിത്തമാറ്റിക് സീക്വൻസ്. പക്ഷെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, ഇതിന് അങ്ങോട്ടേക്ക് എക്സാമിന് ചോദിക്കില്ല. പക്ഷെ എ പി അങ്ങനെയല്ല, അരിത്തമാറ്റിക് സീരീസ്, അരിത്തമാറ്റിക് സീക്വൻസ് അങ്ങനെയല്ല. സമാന്തര ശ്രേണി എവിടുന്നും എങ്ങനെയും ഏത് തരത്തിലും ചോദിക്കാമെന്ന് ടീച്ചേഴ്സ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ സീരിയസ് ആയേ പറ്റുള്ളൂ. ഇനി സാർ എനിക്കിതുവരെ ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയെങ്കിലും എനിക്ക് പഠിക്കണം സാർ, ഞാൻ 0 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ക്ലാസ് കേട്ടാൽ എനിക്ക് മനസ്സിലാവാറില്ല, പല ലൈവുകളും കണ്ടു നോക്കി, പല ക്ലാസ്സുകളിലും ഇരുന്ന് നോക്കി, എനിക്ക് എന്തൊക്കെയോ പഠിക്കുന്നിടത്ത് എവിടെയൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നു, അങ്ങനെ ഫീൽ ചെയ്യുന്ന കുട്ടികൾക്ക്, നിലവിൽ 0 ഇരിക്കുന്ന ഏതൊരു കുട്ടിക്കും, ഇനി പഠിച്ചിട്ട് തീരാത്ത കുട്ടിയാണെങ്കിലും, പഠിച്ചിട്ട് തീർന്നിട്ട് ഒരു റിവിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിലും, എം എസ് സൊല്യൂഷൻസിൻ്റെ കൂടെ 1 വർഷം പഠിക്കാൻ നീ റെഡിയാണോ? വെറും 2,999 രൂപ മാത്രമേ, ഇത് മാസമല്ല, 1 വർഷം. 1 വർഷത്തെ സിലബസ് നിങ്ങൾ പഠിച്ചെടുക്കാൻ, 1 വർഷത്തെ സിലബസ് നിങ്ങൾ പഠിച്ചെടുക്കാൻ വെറും 2,999 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്താണ് എം എസ് സൊല്യൂഷൻസിൻ്റെ ബാച്ചിനെ എന്താണെന്നും ആ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും, ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടുമെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അക്കാഡമി കൗൺസിലേഴ്സിനോട് ചോദിക്കാം. താഴെ ഒരു മൊബൈൽ നമ്പർ ഇങ്ങനെ പോകുന്നില്ലേ, 8075125030 31, ആ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് എനിക്ക് എം എസ് സൊല്യൂഷൻസിൻ്റെ ആപ്പിലൂടെയുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ബെൻടൺ ബാച്ച് ഉണ്ട്, ന്യൂട്ടൺ ബാച്ച് ഉണ്ട്, എനിക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും ബാച്ചുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എം എസ് സൊല്യൂഷൻസിൻ്റെ കൂടെ ഒരുമിച്ച് ഈ വർഷം ഫുൾ എ പ്ലസ് ഓർ ഫുൾ മാർക്ക് അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യടാ. നിങ്ങളെ വിളിക്കുന്നത് എം എസ് ആണ്, വെറുതെ വിളിക്കില്ല. നിങ്ങളെ ഓണപ്പരീക്ഷാ പേപ്പറിൽ, ഞാൻ മോഡൽ എക്സാമോ മെയിൻ എക്സാമോ ഒന്നും പറയുന്നില്ല, വരുന്ന ഓണപ്പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ
ഡിനോമിനേറ്ററിൽ 40ഉം 80ഉം ആണെങ്കിൽ ആ 40ൻ്റെ മുകളിൽ 40, 80ൻ്റെ മുകളിൽ 80 എന്ന് പറയുന്ന ഒരു സ്വപ്നമാധുര്യത്തിൻ്റെ മാർക്കിലേക്ക് നിങ്ങളെ ഞാൻ എത്തിച്ചിരിക്കും. സോ തീർച്ചയായിട്ടും താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. MS സൊല്യൂഷൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ, ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഗ്യാരണ്ടിയിടാം. ഓക്കെ അല്ലേ? സോ പെട്ടെന്ന് തന്നെ ഇതാ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബാച്ചിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ആ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരു മെന്റർ കൂടി ഉണ്ടാകും. ആ മെന്റർ ത്രൂ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റും കേട്ടോ. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.